ദിയ ഫാത്തിമ എവിടെയാണെന്ന് പോലീസിന് അറിയാം, പക്ഷേ അവർ കണ്ടെത്തിയില്ല. നമ്മുടെ ദിയ ഫാത്തിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 8 വർഷമായി കുഞ്ഞിനെ കാണാതായി. നമ്മൾ കുറേ വീഡിയോസും ഇതിനകം കണ്ടു. ഇപ്പോഴും കുഞ്ഞിനെക്കുറിച്ച് ആ വീട്ടുകാർ മനസ്സുനേറി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് ഒരു തെരുവ് പെൺകുട്ടിയുടെ വീഡിയോ കാണുകയും ഇത് ദിയ ഫാത്തിമ എന്ന് സംശയിക്കുകയും ചെയ്തത്. ഇതിനെപ്പറ്റി ജുനൈദിന്റെ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. പറഞ്ഞു അവർക്ക് ഐജന്റ് ഓഫീസിന്ന് ഐജന്റ് ഓഫീസിൽ പോയിട്ടാണ് പുള്ളി പറയുന്നത് എന്ന് പറഞ്ഞു. ഐജന്റ് ഓഫീസിൽ പുള്ളിയുടെ വോയിസും കാര്യങ്ങളും റെക്കോർഡും പിന്നെ ഞാൻ സാധനങ്ങൾ സംസാരിച്ചതും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ പുറത്ത് വിടില്ല, കാരണം അവർക്ക് താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അവർക്ക് നല്ല ആർക്കും താല്പര്യമില്ല. ഇപ്പൊ ഞാൻ അവരുടെ ഉമ്മയും സംസാരിച്ചത് മറ്റുള്ള കുട്ടിയായിട്ട് സംസാരിച്ച എല്ലാ ഉണ്ട് വോയിസ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചുമ്മാ അങ്ങനെ വിമാനോടൊക്കെ എനിക്ക് റീച്ച് കിട്ടാനോ കാര്യങ്ങളല്ല, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഞാൻ വന്നത്. അപ്പോ അവരവിടെ പരാതി കൊടുത്തിട്ട് പരാതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കുഞ്ഞു പൈതൽ നഷ്ടപ്പെട്ട വലിയൊരു കേസിൻ്റെ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു പരാതി ഇങ്ങനെ കുട്ടിനെ കണ്ടുപോകുന്ന് പോയെന്ന് പറയുമ്പോൾ ഒരു പട്ടിക്കുട്ടിനെ കാണാതായ പോലും നമ്മൾ ഓടിപ്പോരെ, ഇന്ന കുട്ടീൻ്റെ അല്ലെങ്കിൽ പൂച്ചക്കുട്ടിനെ കാണാതായാലും നമ്മൾ ഓടിപ്പോലെ, അത് അത്ര പോലും വില കൊടുത്തില്ലാന്ന് പറയുന്നത്. കാരണം അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ റിക്വസ്റ്റ് അവിടെ കൊടുത്തിട്ട്, റിക്വസ്റ്റ് കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്ക്, അതായത് ഇന്ന് രാവിലെ കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്കാണ് അവർ ആ CCTV പോയിട്ട് ചെക്ക് ചെയ്യണം, ഇന്ന ആളെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോയത്. വീഡിയോ കാര്യങ്ങൾ ഉണ്ട്, അങ്ങനെ അവരവിടെ പോകുന്നത് CCTV എടുക്കുമ്പോൾ പെൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ്. നിങ്ങളുടെ കുട്ടീൻ്റെ അപ്പൊ ഇവർക്ക് പോലീസുകാർക്കും തോന്നാ, പോലീസുകാരും പറഞ്ഞു, വീണ്ടും ദിയയുടെ വിഷയം കൊത്തിപ്പൊങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ 2 വർഷത്തോളമായി അന്വേഷിക്കുന്ന ജുനൈദ് എന്നൊരാളെ കഴിഞ്ഞ കുറേ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. ഒരു മലപ്പുറംകാരനാണ് പുള്ളി. കഴിഞ്ഞ 2 വർഷമായി നിരന്തരം ഇതിൻ്റെ പിറകെ നടന്ന് അന്വേഷിക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് കാര്യമാണത്? കുഞ്ഞ് നഷ്ടപ്പെട്ട് 2 മാസങ്ങൾ കഴിഞ്ഞ സമയത്ത് കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ ഒരു അവസരമുണ്ടായിരുന്നു. അന്ന് തിരിച്ചു കിട്ടാത്ത കാര്യവും പോലീസിൻ്റെ അനാസ്ഥയെക്കുറിച്ചുമാണ് പുള്ളി പറയുന്നത്. സംഭവം ഇങ്ങനെ, കുഞ്ഞ് നഷ്ടപ്പെട്ട് 2 മാസം കഴിഞ്ഞ് അങ്കമാലിയിലാണ് സംഭവം. അങ്കമാലിയിൽ ഒരു പെണ്ണ് സിനിമയൊക്കെ കണ്ടിട്ട് വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയം ഒരു കുട്ടിയെ കാണാനിടയായി. ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന സംശയം പുള്ളിക്കാരിക്കുണ്ടായി. അതിനെക്കുറിച്ച് മുമ്പ് കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുള്ളിക്കാരി ഫോണിൽ ചെക്ക് ചെയ്യുന്നു. അത് ദിയയുടെ മാതാപിതാക്കൾ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റായിരുന്നു. ദിയയുടെ ഫോട്ടോയും അതിൽ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ വെച്ച് ഒത്തു നോക്കിയപ്പോൾ അവർ ഉറപ്പിച്ചു ഇത് ദിയ ഫാത്തിമ തന്നെയാണെന്ന്. ഇത് കാണുമ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഒരു മധ്യവയസ്കനും ഒരു സ്ത്രീയും 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ഇവർ അറിയാതെ ഇവരെ പിന്തുടർന്നു. അവർ ബസ് സ്റ്റോപ്പിൽ ഒരു കടയിൽ കയറി ചില വസ്തുക്കളൊക്കെ വാങ്ങിക്കുകയാണ്. ഇത് കണ്ട് ആ പെൺകുട്ടി ഫേസ്ബുക്കിൽ ആ പോസ്റ്റിന് താഴെ കണ്ട ഫോൺ നമ്പറിൽ ദിയയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുകയാണ്. കാര്യമറിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഉടനെ അവരുടെ വക്കീലുമായി ബന്ധപ്പെട്ടു. വക്കീൽ ഉടനെ IG ഓഫീസിൽ വിളിച്ചു കാര്യം പറഞ്ഞു. അതിനെക്കുറിച്ച് ജുനൈദ് പറയുന്നത് ഇതാണ്. ജില്ലയിൽ ഇരിട്ടി സർക്കിളിന് കീഴിലുള്ള ആറളം പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച കേസുള്ളത്. 2014 August 8 1.5 വയസ്സുകാരി ദിയ ഫാത്തിമ എന്ന കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായത്. 2014 October 22 രാത്രി 10 മണിക്ക് അങ്കമാലി KSRTC സ്റ്റാൻഡിൽ ഒരു സ്ത്രീയോടൊപ്പം കണ്ട 4 കുട്ടികളിൽ ഒന്ന് കണ്ണൂരിൽ കാണാതായ കുട്ടിയാണെന്ന് കരുതുന്നു. ഈ സ്ത്രീക്ക് വേണ്ടി KSRTC സ്റ്റാൻഡിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നൽകുന്നയാൾ അങ്കമാലിക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു. കടയിലെ CC ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യങ്ങളിൽ ഇയാൾ കുട്ടിയെ കയ്യിലെടുക്കുന്നതും കാണാം. കുട്ടികളോടൊപ്പം സ്ത്രീയുമായി ഇയാൾ അടുത്തിടപഴകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. ഇയാളെ കണ്ടെത്താനായാൽ ഈ സ്ത്രീയെയും കുട്ടിയെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ദിയ ഫാത്തിമ എന്ന കുഞ്ഞു തന്നെയാണെന്ന് പക്ഷേ ഈ കേസ് പോലീസ് ക്ലോസ് ചെയ്തു. എന്നിട്ട് കോടതിയിൽ പറഞ്ഞത് ദിയയുടെ മാതാപിതാക്കൾക്ക് ഈ CC ഫുട്ടേജ് കണ്ടിട്ട് അത് ദിയ അല്ലെന്ന് പറഞ്ഞു എന്നാണ് റിപ്പോർട്ടിൽ പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിൻ്റെ വീട്ടുകാർ പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ പറഞ്ഞത്? ജുനൈദ് പറയുന്നത് ഇതൊരു ഭിക്ഷാടന മാഫിയയുടെ കണ്ണിയാണ് എന്നാണ്. ഈ CCTV ഫുട്ടേജ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചു വരുന്നു. കോടതിയിൽ കേസ് നടക്കുകയും ദിയ ഫാത്തിമയ്ക്ക് അനുകൂലമായി വിധി വരികയും ചെയ്തിരുന്നു. ആ മാതാപിതാക്കളുടെ കണ്ണുനീര് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും കണക്ക് പറയേണ്ടി വരും.
ഞാനവിടെ ഞാൻ പറഞ്ഞു സിനിമ ഫീൽഡുമായിട്ട് ഞാനവിടെ എറണാകുളം ഇവിടെ കറങ്ങി ഒരുപാട് യൂബറും ഒക്കെ ഓടി നടന്ന ആളാണ്. അങ്കമാലി എനിക്ക് നന്നായിട്ട് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ഒരു കുട്ടിനെ ഇപ്പൊ നമുക്ക് ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, ഒരു കുട്ടിനെ കൊടുത്താൽ 400,000 കിട്ടും, 500,000 കിട്ടും എന്നൊക്കെ ഓരോരുത്തർ വീഡിയോയിലും ഗതിയിലൊക്കെ ഒരുപാട് ആരൊക്കെ കണ്ടുപിടിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ ഒരു കുട്ടിക്ക് 400,000-500,000 കിട്ടുന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ അധികൃതാക്കൾ പറയാത്ത കാര്യം FIR എഴുതിയിട്ട് എന്തിനാണ് അന്നത്തെ പോലീസുകാർ ആ കേസ് ഇത് ചെയ്തത്, ക്രോസ് ചെയ്യണം. ഈ കേസിലേക്ക് ഒരു രൂപ പോലും വാങ്ങാതെ ഈ കേസ് നടത്താനും ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അരുൺ സാറ് വരാൻ കാരണം എന്താ അറിയോ? ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എന്താണ് ഇങ്ങനെ വരാൻ കാരണം, ഇങ്ങനെ ഒരു ഇത്? ഞാൻ എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര സങ്കടം. ഒരു കുഞ്ഞിനെ മരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് വരും, അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറിന് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണോ? അതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞു, അല്ല, ഈ വാർത്ത കേട്ടിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഹൈക്കോടതി വക്കീലാണ് കേട്ടോ. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു, ഈ വാർത്ത കണ്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞു, മോൻ ഈ കേസ് വാദിക്കണം, എനിക്ക് കാശൊന്നും വാങ്ങരുത്, അത് അമ്മേന്റെ റിക്വസ്റ്റ് ആണ്. ആ മകനെ അമ്മ കൊടുക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ കൊടുക്കുന്ന ഒരു കേസാണിത്, ഏൽപ്പിച്ച കേസാണിത്. അദ്ദേഹം മരണം വരെ എത്ര സമയമായാലും എനിക്ക് പണം വേണ്ട, ഒന്നും വേണ്ട, പബ്ലിസിറ്റി വേണം. ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ അദ്ദേഹം സംസാരിക്കുന്നു സാറായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാറേ വാ, ഒന്ന് വാ, ഞാനും അങ്ങനെ വരാത്ത ആളാണ്, സാറും വാ സംസാരിക്കാം, ജനിതയില്ല, ജനിത എന്ത് വേണോ ഞാൻ തരാം. പക്ഷെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് പറയേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല, അത്രയും നല്ലവനായ ഒരു വ്യക്തിയാണ് സാറേ. ഒരു കുഞ്ഞിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ഒരു വലിയ മനസ്സ് തന്നെ വേണം. അരുൺ സാർ എന്ന് വലിയ മനസ്സുള്ള ആ മനുഷ്യൻ ഈ കേസിന് പിറകെ ഒരു കാശ് പോലും വാങ്ങാതെയാണ് കഷ്ടപ്പെട്ടിട്ട് പിറകെ നടക്കുന്നത്. ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാകും, എന്തുകൊണ്ടാണ് അന്ന് നേരിട്ട് ഇവർ അങ്കമാലിയിൽ പോയി അന്വേഷിക്കാതിരുന്നു എന്ന്. പക്ഷേ ജുനൈദ് പോയിരുന്നു, അതൊരു മാഫിയയുടെ കണ്ണിയാണ്, പെട്ടെന്നൊന്നും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റില്ല. എന്നിട്ടും കഴിയാവുന്ന രീതിയിൽ തന്നെ അവർ അന്വേഷിച്ചു. എല്ലാവരുടെയും മെയിൻ ലക്ഷ്യം കുഞ്ഞിനെ കിട്ടുക എന്നുള്ളതാണല്ലോ. ഇന്നും ശരി, ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ കണ്ണിലെണ്ണയൊഴിച്ച്, ആ ഉമ്മയുടെ ആ കരച്ചിൽ ഹൃദയഭേദകമാണ്. അത് ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ ഉടുപ്പുകളൊക്കെ വെച്ച് എന്നും ആ വഴിത്തിണ്ണയിൽ കാത്തിരിക്കുകയാണ്. ഇന്നല്ല, നാളെയെങ്കിലും നമ്മളുടെ ആ കുഞ്ഞ് ദിയ ഫാത്തിമ ഇന്ന് 8 വർഷങ്ങൾ പിന്നിട്ട ശേഷം കുഞ്ഞ് വളർന്നു കാണും. എന്നിരുന്നാലും ഒരു അമ്മയുടെ മനസ്സിലെ തീ അണയണമെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടെത്തിയേ മതിയാകും. എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും എല്ലാവരും ചേർന്ന് അന്വേഷിക്കുകയും ഇതിനൊരു തുമ്പ് എത്രയും പെട്ടെന്ന് കിട്ടിയിട്ട് ആ കുഞ്ഞിനെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഇത് എല്ലാവരും എപ്പോഴും അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും സംഭവം മുഴുവനും വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. വീഡിയോ കണ്ടതിന് ശേഷമാണ് ഒരുപാട് പേർക്ക് ഇങ്ങനെയൊരു സംഭവം നടന്നതെന്ന് തന്നെ അറിയാനായിട്ട് ഇട വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടർച്ചയായിട്ട് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോസ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ട് അറിയാത്തവരും കാണാത്തവരുമായിട്ട് ഇനിയും ബാക്കിയുണ്ട്. അവരുടെ കൂടെയും പ്രാർത്ഥന, എല്ലാവരുടെയും ഒപ്പം ചേർന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ കുഞ്ഞ് വേഗം ഉമ്മയുടെ അടുത്ത് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു.